വലിയവനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പരിശുദ്ധമായ നാമത്തിന് മഞ്ഞുമകത്തും ഉണ്ടാകട്ടെ ഇന്ന് വൽക്കാലം കർത്താവ് നമ്മളോട് ഇടപെടുവാനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ ദൈവം തരുന്ന തിരുവചനം ദൈവ വലിയ എപ്പോഴും ദൈവം വലിയവനായിരിക്കാൽ ദൈവത്തിൻ്റെ ജയാളിയായിരിക്കാൽ ദൈവം തൻ്റെ സന്നദ്ധയിലേക്ക് വരുന്നവനും ജയം കൊടുക്കുന്ന ദൈവമാണ് ഹലെ ലോയ്യ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ദൈവം ജയാളി ആയതുകൊണ്ട് നാം ഒരിക്കലും തോറ്റുപോകുവാൻ ദൈവം സമ്മതിക്കേല ഹലേ ഈ വിശ്വാസത്തിൽ ആ ദൈവം ജയാളിയായതാൽ ഞാൻ ജയിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് വചനത്തിലേക്ക് അടക്കാം ഒന്ന് യോഹന്നാൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ നാലാം വചനം നമുക്ക് വായിക്കാം യോഹനാൻ അഞ്ചിന്റെ നാലിൽ ഇങ്ങനെ പറയുകയാണ് അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല ദൈവത്താൽ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ അപ്പം ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവരൊക്കെയും എന്ത് ചെയ്യുന്നു ലോകത്തെ ജയിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു അപ്പോൾ ലോകത്തെ ജയിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് ജയിക്കുവാൻ കഴിയുന്നത് ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ നാം ഓരോരുത്തരും നാം ഒരു മാതാപിതാക്കളുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു എങ്കിലും ദൈവത്തിൽ നിന്ന് നാം ജനിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവം ദിനം പ്രതി നമ്മളെ വചനം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ ദൈവം ജയം കൊടുക്കുകയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു ഒന്നുകൂടെ നമുക്ക് ആ വചനം വായിക്കാം ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു അപ്പൊ ലോകത്തിൽ നമ്മൾ കുടുങ്ങി കിടക്കുന്നതിന്റെ കാരണം ലോക ഇമ്പങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിന് കാരണം ലോകത്തിലുള്ള ജീവിതത്തിലാണ് നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതെങ്കിൽ നമ്മ നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം ലോകത്തിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ നമ്മുടെ ശരണം ലോകത്തിലാണെങ്കിൽ ലോകത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതിലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്നതെങ്കിൽ നമുക്ക് നം ലോകത്തെ ജയിച്ചവരല്ല ലോകത്തെ ജയിച്ചവർ ആരാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്ക് മാത്രമേ ലോകത്തെ ജയിക്കുവാൻ കഴിയുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് ജയിക്കണമെങ്കിൽ എന്തുണ്ടാകണം അവിടെ പറയുന്ന ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ നമ്മുടെ വിശ്വാസമുണ്ടെങ്കിൽ നാം ഈ ലോകത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയില്ല നാം കർത്താവിൽ നിന്ന് ജയിച്ചവനായ ദൈവത്തിൽ നിന്ന് ജനിച്ച് ആ വചനപ്രകാരം ജനിച്ച് വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിരിക്കും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായത്തിന്റെ ഏർ ആവർത്തന പുസ്തകം ഇരുപതിൻ്റെ നാലിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് അവരോട് പറയണം നോക്കിക്കേ അവിടെ പറയുന്നത് ദൈവത്തെ യഥാർത്ഥമായും ദൈവത്തിൽ നിന്ന് ജനിച്ചവരൊക്കെയും ലോകത്തെ ജയിക്കും അവിടെ പറയുകയാണ് നിങ്ങളുടെ ദൈവമായ ദൈവമായികുവാൻ നിങ്ങൾക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നിങ്ങളെ രക്ഷിപ്പാൻ നിങ്ങളോട് കൂടെ പോരുന്നു അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ കൂടെ ലോകം അവരെ തോൽപ്പിക്കാതിരിക്കുവാൻ ദൈവം കൂടെ പോരുന്ന ദൈവമാണ് എന്ന ദൈവവചനം പറയുന്നു അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ മാത്രമേ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ രക്ഷിക്കുകയുള്ളൂ നമ്മെ വിടുവിക്കുകയുള്ളൂ നമുക്ക് ഈ ലോകത്തിലെ ആവശ്യങ്ങളെ നിറവേറ്റി തരികയുള്ളൂ ദൈവത്തിന് പ്രസാദമില്ലാത്തത് ചെയ്ത് നാം നമ്മുടെ ഈ ലോക ജീവിതം നയിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ നിന്ന് നാം ജനിച്ചവരല്ല ദൈവത്തിൽ നിന്ന് ജനിക്കാത്തത് മൂലം നമുക്ക് വിശ്വാസം കുറഞ്ഞു പോകുന്നു വചനപ്രകാരം ജീവിക്കുവാൻ നമ്മൾ മറന്നുപോകുന്നു നമ്മൾ ലോകപ്രകാരം ജീവിക്കുന്നവരായി തീരുന്നു അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ പോരുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം ദൈവം കൂടെയുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ നമ്മൾ തോറ്റുപോകുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് യോഗനാഥിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ വനാറിന്റെ മുപ്പത്തിമൂന്ന് നമ്മൾ വായിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ ലോകത്തിലെ കഷ്ടത്തിൽ നിന്ന് ദൈവം വിടുവിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം കഷ്ടത്തിൽ നിന്ന് ജയിച്ചവനാകിയാലാണ് അപ്പോൾ ജയിച്ചവന് മാത്രമേ ജയിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ജയിച്ചവനിൽ ആശ്രയിക്കുന്നെങ്കിൽ മാത്രമേ ജയിക്കുവാൻ കഴിയുകയുള്ളൂ ഹലലോയ്യാ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏർ സമാധാനം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് എന്നവിടെ പറയുകയാണ് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ദൈവം സംസാരിക്കുന്ന വചനങ്ങൾ നാം കേൾക്കുമ്പോൾ ആ വചനത്തിൽ നിന്നാണ് നമുക്ക് ഉണ്ടാകുന്നത് വചനം കേൾക്കുന്നില്ലായെങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകത്തില്ല വചനം കേൾക്കുന്നവന് സമാധാനമുണ്ടാകണം ഉണ്ടാകുന്നു വചനം കേൾക്കുന്നവൻ ദൈവത്തിന്റെ മക്കളായി മാറുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചവനായി മാറുന്നു ദൈവത്തിൽ ജനിച്ചവന് ദൈവത്തിലുള്ള വിശ്വാസവും വർദ്ധിച്ചു വരുന്നതോടൊപ്പം ദൈവം തന്റെ കൂടെയിരിക്കുവാനിടയായി തീരുന്നു ദൈവം നമ്മുടെ കൂടെയിരുന്ന് ഒരു മക്കളുടെ കൂടെ മാത്രമേ ൂടെയിരുന്ന് യുദ്ധം ചെയ്യുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം ഹാലെ ലോയ്യ അതുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടായെങ്കിലും ധൈര്യപ്പെടുവി ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എൻ്റെ കഷ്ടം മാറാത്തതിൻ്റെ കാരണം എൻ്റെ കഷ്ടത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാത്തതിൻ്റെ കാരണം ഞാൻ കർത്താവിൽ നിന്ന് ദൈവത്തിൽ നിന്ന് ജനിച്ച വ്യക്തി ആ അല്ലാത്തത് മൂലമാണ് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകട്ടെ ഒന്നു കോരിന്ത്യർ ഓ ഒന്നു കോരിന്തിയർ ഒന്നാം അധ്യായത്തിന്റെ പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പത്തിന്റെ പതിമൂന്ന് അവിടെ പറയുകയാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടു കൂടെ അവൻ വഴിയും ഉണ്ടാക്കുന്നു ഹലൂയ സ്തോത്രം ദൈവം മനുഷ്യർക്ക് നടപ്പല്ലാത്ത ആ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കയില്ല ദൈവം കൂടുണ്ടെങ്കിൽ മാത്രമേ പരീക്ഷ നേരിടാതിരിക്കുവാനും നേരി പരീക്ഷയിൽ അകപ്പെട്ടു പോയതിൽ നിന്ന് ുവാനും കൂടെയുള്ള ദൈവത്തിനു മാത്രമേ കഴിയുള്ളൂ അതുകൊണ്ട് ദൈവം കൂടെയില്ല എങ്കിൽ പരീക്ഷകൾ നമ്മെ വീഴ്ത്തിക്കളയും അവിടെ പറയുന്നു ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നത് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കു വഴിയും ഉണ്ടാക്കി തരുന്ന ദൈവമാണ് ഹലലുയ പരീക്ഷ കടന്നുവരും എല്ലാവർക്കും ഈ ലോകത്തിൽ പരീക്ഷ കടന്നു വരും എന്നാൽ ആ പരീക്ഷയോടുകൂടി പോക്ക് വഴി ഉണ്ടാക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന് അതിൽ നിന്ന് പോക്ക് വഴി ഉണ്ടാക്കുന്നു നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ കൂടെയാണ് നടക്കുന്നെങ്കിൽ അവിടെ ഒരു വാക്ക് ഞാൻ കാണുന്നത്

പരീക്ഷ നേരിടുവാൻ സമ്മതിക്കയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഹലോ ലോയ്യ അപ്പോൾ കൂടെയിരിക്കുന്ന ദൈവം എന്തു ചെയ്യോ പരീക്ഷ വരുന്നത് കണ്ടുകൊണ്ട് അതിൽ അകപ്പെടാതിരിക്കുവാൻ നമ്മളെ പരീക്ഷ പിടിക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ അത് നമ്മളെ തോൽപ്പിച്ച് കളയാതിരിക്കുവാൻ അത് നമ്മളെ തകർത്ത് കളയാതിരിക്കുവാൻ സമ്മതിക്കാതെ തടയുന്ന ദൈവമാണ് എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു അപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ നാം ഉണ്ടെങ്കിൽ നാം എന്ത് ചെയ്യോ കുഞ്ഞുങ്ങൾ നമ്മളാൽ കഴിയുന്നത് പോലെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതുവാൻ ഇടയായിത്തീരും അതുപോലെയാണ് ദൈവത്തിന്റെ മക്കളായി നാം മാറിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കളെ പരീക്ഷയിൽ വീഴ്ത്താതിരിക്കുവാൻ പ്രശ്നത്തിൽ വീഴ്ത്താതിരിക്കുവാൻ സമ്മതിക്കാതെ കാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം വീഴാതിരിക്കുവാൻ വീ തകർന്നു പോകാതിരിക്കാൻ സമ്മതിക്കുന്ന ദൈവമല്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു സ്തോത്രം ഹലലുയ നന്ദിയർ താവേ അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന മക്കളാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കൊണ്ടേയിരിക്കാം എഫ് എ ലേഖനം ആറാം അധ്യായത്തിന്റെ പതിമൂന്നാം വചനത്തിൽ പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർക്കാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ എടുത്തു കൊഴുവേൻ അപ്പോൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാൻ ഉറച്ചു നിൽക്കുവാനും എന്ത് ചെയ്യണം ദൈവത്തിന്റെ സർവായുധ എടുത്തുകൊണ്ട് നിൽക്കണം ഹലലുയ സർവായുധ വർഗം ദൈവ ആത്മീയ യൂഥത്തിനുള്ള പോരാടുവാനുള്ള എല്ലാ സർവായുധ വർഗങ്ങളും ധരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായി നാം മാറണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു സർവായുധം ദൈവം അവിടെ പറയുന്നുണ്ട് സത്യം നീതി സമാധാനം പിന്നെ അവിടെ പറയുന്നത് തീയമ്പുകൾ ദുഷ്ടന്റെ തീയമ്പുകളെ തെടുക്കുവാൻ തക്കോണം വിശ്വാസം ദൈവവചനം എന്ന വാള് ഇതൊക്കെ നമ്മ രക്ഷ രക്ഷ എന്ന ശിരസ്രം ഇതൊക്കെയും നമ്മൾ ധരിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് നിൽക്കണം എന്ന് ദൈവവചനം പറയാണ് ഈ വചനം ഈ ഈ സർവായുധ വർഗമൊക്കെയും നമ്മൾ എടുത്തിട്ടുണ്ടോ നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമ്മൾ എടുക്കേണ്ടുന്ന ആയുധങ്ങൾ ഒരാത്മീയ മക്കൾ അല്ലെങ്കിൽ ദൈവത്തിൻറെ മക്കൾ എടുക്കേണ്ടുന്ന ആയുധം നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ളത് നാം നമ്മെ തന്നെ പരിശോധിക്കുക ഹാലൽ സ്തോത്രം ദൈവത്തിന് നന്ദി അർത്ഥാവ് ഞങ്ങൾ എടുക്കേണ്ടെന്ന് ആയുധം എടുക്കുവാനിടയായിത്തീരണം നമുക്കറിയാം ച പണ്ട് കാലത്തിലൊക്കെ മനുഷ്യർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ പിശാചി പിടിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നത് പിച്ചാത്തിയൊക്കെ എടുത്ത് തല തല തലേണയുടെ കീഴി വെച്ച് ഉറങ്ങുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ എടുക്കേണ്ടുന്ന ആയുധം ദൈവമക്കൾ എടുക്കേണ്ടുന്ന ആയുധമാണോ നാം എടുത്തിരിക്കുന്നത് അതോ നമ്മൾ ഈ ലോകത്തിന്റെ ആയുധങ്ങളാണോ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്ന് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം ദൈവത്തിൻ്റെ സർവായുധവർഗം വർഗം നമ്മളിലുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ വീഴ്ത്തുവാൻ കഴിയില്ല ആ ദൈവം കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ശത്രുവിനും നമ്മളെ വീഴ്ത്തുവാൻ കഴിയില്ല കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ആയുധം ജയിച്ച ദൈവത്തിൻ്റെ ആയുധമാണ് ഹലലുയാ നമ്മുടെ കൂടെ ഇരിക്കുന്നവൻ ജയിച്ചവനാണ് അതുകൊണ്ട് ജയിപ്പിക്കുവാൻ മതിയായ ദൈവമാണ് സ്ത്രോത്രം മത്താടി സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ ഏർ ഇങ്ങനെ പറയുകയാണ് ഈ ഇരുപത്തിയെട്ടിലെ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം ആ മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് പറയുന്നു അവിടെ അതിൻ്റെ മേളിൽ ഒരു വചനം ഇരുപത്തി ആറാമത്തെ വചനം പറയാണ് സർവ്വ ലോകവും നേടിയിട്ടും ഒരു മനുഷ്യൻ സർവ്വ ലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം തന്റെ ജീവനെ വീണ്ടുകൊഴുവാൻ മനുഷ്യൻ എന്ത് മറിവില് കൊടുക്കും അപ്പോ സർവവും നേടിയിട്ട് നാം ജീവനെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരായിട്ടാണോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമുക്ക് എല്ലാം ഉണ്ട് എങ്കിലും നിത്യജീവനിൽ കടക്കുവാൻ കഴിയാതെ ഉള്ള ജീവിതമാണ് നാം ജീവിക്കുന്നതെങ്കിൽ സർവായുധ നാം എടുത്തിട്ടില്ല എങ്കിൽ നാം ഈ ലോകത്തിൽ ദൈവത്തോടൊപ്പമല്ല നടക്കുന്നതെങ്കിൽ നമുക്ക് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകും നമുക്ക് ആ ജയം പ്രാപിക്കുവാൻ ഫൈനൽ ജയം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല ഈ ലോകത്തിൽ ചില വിഷയങ്ങളിലൊക്കെ ജയിച്ചെന്നിരിക്കും പക്ഷെങ്കിൽ സർവ്വതും നേടി ഈ ലോകത്തിൽ നേടിയെന്ന് അഹങ്കരിച്ചുകൊണ്ട് ഗർഭിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മളോട് ദൈവം ചോദിക്കുകയാണ് ഈ ലോകത്തിൽ സർവത് നീ നേടിയിട്ട് ജീവന് നഷ്ടമാക്കിയാൽ നമുക്ക് ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവവചനം പറയുന്നു നിത്യജീവന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ദൈവം നമ്മളോട് ഇന്ന് ചോദിക്കുകയാണ് പത്രോസിന്റെ ലേഖനം ഒന്ന് പത്രോസ് മൂന്ന് അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വചനത്തിൽ പറയുന്നു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷേൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു ഹലലുയാ ദൈവം നൂറ്റി ഇരുപത് വർഷം നോ നോഹയോട് ദൈവത്തിൻ്റെ വചനം കൽപ്പിച്ച ശേഷം ൂറ്റി ഇരുപത് വർഷമാണ് ദൈവം മനുഷ്യരുടെ ഏർ വേണ്ടി കാത്തിരുന്നത് അല്ല ലോയ്യ അപ്പോൾ ദൈവവചനം ദൈവം പറഞ്ഞിട്ട് ദൈവം കാത്തിരിക്കുകയാണ് ദൈവവചനം നമ്മെ കേൾപ്പിച്ചിട്ട് ദൈവം കാത്തിരിക്കുകയാണ് നാം ദൈവസന്നിധിയിലേക്ക് വരുമോ വരത്തില്ലയോ ദൈവം വചനപ്രകാരം ജീവിക്കുമോയെന്ന് ദൈവം കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ഹലലുയ്യ ദൈവം കേൾപ്പിക്കുന്ന വചനം നമ്മൾ എന്ന് അനുസരിക്കുവാൻ സമയം തന്നുകൊണ്ട് നമ്മളെ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം ഹലലുയ്യ അതുപോലെ നോഗയുടെ കാലത്ത് നമുക്കറിയാം നോഹയോട് സംസാരിച്ച ശേഷം നൂറ്റി ഇരുപത് വർഷമാണ് നോഹ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചത് ഹലുയ എന്നാൽ നോഹ വചനം സംസാരിച്ചവർ സംസാരിച്ച് കേട്ടവർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവരെ അവർക്ക് എന്തുപറ്റി അവർ ആ അനുസരിക്കാത്തത് കൊണ്ട് നശിച്ചുപോയി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ നാം കേൾക്കുന്ന തിരുവചനം ുസരിക്കുന്നില്ല എങ്കിൽ നാം നശിക്കുവാനിടയായിത്തീരും എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നാം എത്ര അനുസരിക്കുന്നുണ്ട് നാം ദൈവത്തിന്റെ കൂടെ നടക്കുന്നവരാണോ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ടോ ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊണ്ടാണോ നാം ജീവിക്കുന്നത് എന്നൊക്കെ നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കേണ്ടത് വലിയ ആവശ്യമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാതെ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രാപിക്കുവാൻ കഴിയുമെന്ന് നാം ചിന്തിക്കരുത് ഈ ലോകത്തിൽ സകല മനുഷ്യർക്കും ഈ ലോകത്തിലെ തിന്നുവാനും കുടിക്കുവാനും െ ധരിക്കുവാനും വേണ്ടുന്നതെല്ലാം ദൈവം കൊടുക്കുന്ന ദൈവമാണ് അത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തവർക്കും വിളിച്ചപേക്ഷിക്കുന്നവർക്കും കൊടുക്കുന്ന ദൈവമാണ് എന്നാൽ വിളിച്ചപേക്ഷിക്കുന്നവരുടെ സ്പെഷ്യാലിറ്റി അവർക്കുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ആ ആത്മാവ് നിത്യജീവനിൽ എത്തുവാൻ ദൈവം അനുവാദം കൊടുക്കുന്നു അതാണ് ഏറ്റവും അനുഗ്രഹം ദൈവ മക്കൾക്കുള്ളത് അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ഒന്നുമല്ല ർഗത്തിലെത്തിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിന്റെ കൂടെ നടന്ന് സർവായുധ ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നാം ജീവിക്കുന്നെങ്കിൽ അതാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കുന്നത് എന്നുള്ളത് നാം മറന്നുപോകരുത് സ്ത്രോത്രം അതുകൊണ്ട് നമ്മൾക്ക് വല്ലതും ലഭിച്ചു എന്ന് വെച്ച് നാം നിഗിളിച്ചു പോകുവാനിടയാകരുത് അതല്ല െത്തിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം പത്രോ രണ്ടു പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ ഒമ്പതാം മതിന് നമുക്ക് വായിക്കാം രണ്ടു പത്രോസ് മൂന്നാം അധ്യായത്തിന്റെ ഒൻപത് ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവൂ തന്റെ വാഗ്നത്വം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ നോകയുടെ കാലത്തും അത് തന്നെയാണ് ദൈവം ആഗ്രഹിച്ചത് ദൈവം ഇത്രയും സമയം വെയിറ്റ് ചെയ്തത് എന്തിനാണ് ആരും നശിച്ചുപോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് താമസിക്കുന്നതും ആരും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് വെയിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു വരുവാൻ സമയം ഏറ്റവും അടുത്തിരിക്കയാണ് സ്ത്രോത്രം അതുകൊണ്ട് ആരും നശുപോകാതെ എല്ലാവരും മനസാന്തരപ്പെടുവാൻ ദൈവം ഈച്ഛിച്ചുകൊണ്ട് ദീർഘക്ഷമ കാണിക്കുമ്പോൾ ആ ദീർഘക്ഷമയെ പരീക്ഷിക്കുവാൻ ഇടയാകരുത് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുവാൻ ദൈവ വഴിയിലൂടെ ജീവിക്കുവാൻ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഇടയായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു സ്ത്രം യോഗനാന്റെ സുശേഷ ലേഖനം ഒന്നാം അദ്ധ്യായത്തിന്റെ ഒമ്പതാം വചനം കൂടി നമുക്ക് വായിക്കാം ഒന്നിന്റെ ഒൻപത് നമ്മുടെ പാവങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ സകല അനീതിയും പോക്കി നമ്മെ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു നാം അവിടെ നമ്മള് എന്ത് ചെയ്യണം തെറ്റുകളെ തിരിച്ചറിയുവാനിടയാ ഞാൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ് ശരിയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ അനുഭവം ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ തെറ്റുകളെ ഒന്ന് തിരിച്ചറിയുവാനുള്ള ാപിച്ചെടുക്കണം എന്റെ തെറ്റുകളെ മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ ഇന്ന് ഞാൻ ദൈവസന്നിധി വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചത് അല്ലെ നാളെ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ദൈവവചന ഇന്ന് തെറ്റിച്ചാൽ കുഴപ്പമില്ല നാളെ നോക്കാം എന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് എന്നാൽ ഇവിടെ കർത്താവ് പറയാണ് ഏറ്റു പറഞ്ഞുകൊണ്ട് പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം ദൈവത്തിന്റെ സന്നദ്ധയിൽ കടന്നു വരണം എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണോ വിശ്വസ്തനു നിരുമാനുമായ ദൈവമാണ് ഹലലുയ വിശ്വസിക്കാത്തവർ ഒരിക്കലും ഏറ്റു ഒരിക്കലും കർത്താവിന്റെ സന്നദ്ധയിൽ നിന്ന് അനു അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ കഴിയില്ല വിടുതൽ പ്രാപിപ്പാൻ കഴിയില്ല ജയം പ്രാപിപ്പാൻ കഴിയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു സ്ത്രോത്രം ഹലലു സങ്കീർത്തന പുസ്തകം നോക്കിക്കേ മൂന്നാം അധ്യായത്തിന്റെ എട്ടാം വചനത്തിൽ ഇങ്ങനെ പറയാണ് സങ്കീർത്തനം മൂന്നിന്റെ എട്ട് അവിടെ പറയുന്നത് രക്ഷ യഹോബക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്റെ മേൽ വരുമാറാകട്ടെ അല്ലെ രക്ഷ ദൈവത്തിനുള്ളതാണ് ദൈവത്തിനല്ലാതെ മറ്റാർക്കും രക്ഷിക്കുവാൻ കഴിയുകയില്ല ആ നിത്യ രക്ഷയിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവത്തിന് മാത്രമേ നമ്മെ പ്രവേശിപ്പിക്കാൻ കഴിയുള്ളൂ വീണ്ടും അവിടെ പറയുകയാണ് നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്റെ മേൽ വരുമാറാകട്ടെ അപ്പം ദൈവത്തിന്റെ അനുഗ്രഹം ദൈവത്തിന്റെ ജനത്തിന്റെ മേലെ വരികയുള്ളൂ ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ മേലെ വരികയുള്ളു ദൈവത്തിന്റെ മക്കളായി തീർന്നവരുടെ മേലെ വരികയുള്ളു മക്കൾ ദൈവത്തെ അനുസരിക്കുമ്പോൾ മാത്രമേ വരികയുള്ളൂ ലോകത്തിന്റെ ഇമ്പപ്രകാരം ജീവിക്കുന്ന ലോകം പറയുന്നത് പോലെ ലോക മോഹങ്ങളിൽ കുടുങ്ങി ലോക ജീവിതത്തിൽ ആരോഗ്യമുള്ളവരായി ധനമുള്ളവരായി സമ്പത്തുള്ളവരായി ജീവിക്കുവാൻ നാം ഓടുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരികയില്ല നമ്മൾ ലോകത്തെ അനുസരിക്കുന്നവരായി മാറും ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ കഴിയുള്ളൂ എന്ന് ദൈവവചനം പറയുന്നു യോശുവയുടെ പുസ്തകം നോക്കി പത്താം അധ്യായത്തിന്റെ യോശുവയുടെ പുസ്തകം പത്താം അധ്യായത്തിന്റെ എട്ടാം വചനം നമ്മൾ വായിക്കാം പത്തിന്റെ എട്ട് അവിടെ പറയുന്നത് അവരെ ഭയപ്പെടരുത് ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല അറിയി ചെയ്തു അപ്പൊ യോശുവായോട് ദൈവം പറയുന്നത് നിനക്കെതിരായി വരുന്ന ശത്രുവിനെ നീ ഭയപ്പെടരുത് അവരെ നിന്റെ കൈയിൽ ഞാൻ ഏൽപ്പിക്കുന്നു അവരിൽ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കയില്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവ യോശുവായെ രക്ഷിച്ചതുപോലെ യോശുവായുടെ ശത്രുവിൽ നിന്ന് ദൈവം രക്ഷിച്ചതുപോലെ നമ്മെ രക്ഷിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ മുമ്പിൽ ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ജയാളിയാണ് ദൈവനെ ജയിപ്പിക്കുവാൻ സർവശക്തനാണ് ദൈവഹിതപ്രകാരം ജീവിക്കുന്നവന് മാത്രമേ ജയം ദൈവം നൽകിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിന്റെ ഏർ മുമ്പിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നുണ്ടോ എന്ന് ദൈവം വാച്ച് ചെയ്യുന്നു ദൈവം നമ്മളെ നോക്കുകയാണ് ദൈവം നമ്മളെ ശ്രദ്ധിച്ചു നോക്കുന്ന ദൈവമാണ് വാച്ച് ചെയ്യുന്ന ദൈവമാണ് നാം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കുന്ന ഒരു വ്യക്തിയാണോ എന്ന് ദൈവം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ചക്രിയാ പ്രവചനം ഒൻപതാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വചനം നമുക്ക് വായിക്കാം തെക്കൻ ചുഴലിക്കാറ്റുകളിൽ സൈന്യങ്ങളുടെ അവരെ മറയ്ക്കും അവർ മാംസം തിന്ന് കവിണക്കല് ചവിട്ടിക്കളയുകയും രക്തം കുടിച്ച് വീഞ്ഞുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗകലശങ്ങൾ പോലെയും യഹോ യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും ദൈവം നമ്മളെ കാറ്റിൽ നിന്ന് രക്ഷിക്കുന്ന എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ശോഭത്തിൽ നിന്നും ശത്രുവിന്റെ കയ്യിൽ നിന്നും എല്ലാം രക്ഷിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ദൈവം ലോകത്തിലെ സകല ശത്രുവിൽ നിന്നും നമ്മെവിടെ വയ്ക്കുന്ന ദൈവം ഈ ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത് വിളിച്ചപേക്ഷിച്ചാൽ മാത്രം പോരാ ദൈവത്തെ അനുസരിക്കുന്നവരോടായിരിക്കണം ദൈവത്തെ അനുസരിക്കാത്തവർ വിളിച്ചപേക്ഷിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല എന്ന് ദൈവം നമ്മോട് അരളി ചെയ്യുകയാണ് അതുകൊണ്ട് പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ശത്രുവിന്റെ കയ്യിൽ നിന്ന് ലോകത്തിൽ ഉണ്ടാകാവുന്ന സകല നാശ നഷ്ടങ്ങളിൽ നിന്ന് എല്ലാം വിടുവയ്ക്കുവാൻ ശക്തനായവൻ ആരാണ് ലോകത്തെ ജയിച്ചവനു മാത്രമേ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനു മാത്രമേ ശത്രുവിന്റെ കീഴ് എന്താ കാൽ കീഴിലാക്കിയവനു മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ശത്രുവിനെ കാൽ കീഴിൽ ാക്കി ജയോത്സവം കൊണ്ടാടിയ കർത്താവിൽ ആണോ നമ്മുടെ ആശ്രയം ഇരിക്കുന്നത് എന്ന് നാം തന്നെ നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യാം സദൃശ്യവാക്യം ഇരുപത്തി ഒന്നാം അധ്യായത്തിന്റെ സദൃശ്യവാക്യം ഇരുപത്തിയൊന്നിന്റെ ഏർ മുപ്പത്തി ഒന്നാമത്തെ വചനം കൂടി നമുക്ക് വായിക്കാം കുതിരെ യുദ്ധ ദിവസത്തിലേക്ക് ചമയിക്കുന്നു ജയമോ യോബയുടെ കൈവശത്തിലായിരിക്കുന്നു അല്ലെ എത്ര കുതിരയെ ചമച്ചാലും കുതിരയ നമുക്ക് എത്ര ഉണ്ടെങ്കിലും ജയം കുതിര തരികയില്ല കുതിരയുള്ളത് കൊണ്ട് ജയം കിട്ടത്തില്ല നമ്മുടെ ധനമോ സ്വത്തോ സമ്പത്തോ ആരോഗ്യവും ഉള്ളത് കൊണ്ട് ജയം പ്രാപിക്കാൻ വലിയ പ്രയാസമാണ് എന്നാൽ ജയം തരുന്നത് കർത്താവാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം നമ്മുടെ കുതിരയല്ല നമ്മുടെ സ്വത്തല്ല നമ്മുടെ സമ്പത്തല്ല നമ്മുടെ ആരോഗ്യമല്ല ജയം തരുന്നത് എത്രയോ ആരോഗ്യമുണ്ടെന്ന് കാണുന്ന വ്യക്തികൾ നശിച്ചു പോകും എത്രയോ പേര് ധനമുണ്ടായിട്ടും നശിച്ചുപോകുന്നു ആയതുകൊണ്ട് ജയം തരുന്നവൻ കർത്താവാണ് എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് സ്തോത്രം അതുകൊണ്ട് നമ്മുടെ ആശ്രയം നമുക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ആ പ്രോമിസുകളിൽ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ആ പ്രോമിസ് ഏറ്റെടുത്തുകൊണ്ട് ജീവിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ അത് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ുള്ള അവകാശം നമുക്കുണ്ടോ നാം അതിന് പ്രകാരമാണോ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ജീവിക്കുന്നത് എന്ന് ദൈവം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ലവനായ ദൈവം കൂടെ ഇരുന്ന് കൺട്രോൾ ചെയ്യുന്ന ദൈവം എപ്പോഴും നമ്മെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം എപ്പോഴും നമുക്ക് ജയം തരുവാനായി കാ വചനം തന്നിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ആ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തെ അനുസരിച്ചു കൊണ്ട് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിപ്പാൻ ദൈവം പുരാൻ നമ്മളെ ഇടയാ ഇടയാക്കി ജയിച്ചവനായ നമുക്കും ഫൈനൽ ഫൈനൽ ജയം ജയം പ്രാപിക്കുവാൻ തക്കോണോ നാം ഓരോരുത്തരും ഒരുക്കപ്പെടുവാൻ നമ്മളെ സഹായിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവ അരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തോണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളിൽ കൂടി ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ അമ്മേ